നിലവിൽ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായി മാറിയ ഒരാൾ തന്നെയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകനായ അനിൽ ആന്റണി. അനിൽ ആന്റണിയെ ബി ജെ പി ഒരു ആയുധമാക്കി തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ അനിൽ ആന്റണിയെ ബി ജെ പി സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് നിർത്തിയാൽ അദ്ദേഹത്തിന് ഇവിടെ ജയിക്കാനാകുമോ? ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം എത്രമാത്രമാണ്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഇല്ലല്ലോ, ഒരിക്കലും കേരളത്തിലെ എന്തായാലും ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാൻ സാധ്യതയില്ല. കാരണം കേരളത്തിന്റെ പൊതുവായ ഘടന അങ്ങനെയാണ്. ഇല്ലല്ല, ഒരിക്കലൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള ഇത് മാത്രമല്ല, പാർട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ കൂടെ ആരും പോയിട്ടൊന്നുമില്ല. മനസ്സിലായല്ലേ? അതായത് അത്തരത്തിലുള്ള വ്യക്തികൾ തരുമ്പോൾ രാഷ്ട്രീയത്തിനോടുള്ള കൂറല്ല. മനസ്സിലായില്ലേ? ഒരു പ്രസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് ഉറച്ച് നിൽക്കുക. മനസ്സിലായല്ലേ? ആ പ്രസ്ഥാനത്തോടുള്ള കൂറ് ഇല്ലാത്തവരാണ് ഒരു സുപ്രഭാതത്തിൽ അവനെ പിന്നീട് എന്താ ചെയ്യുന്നത്, മറുകണ്ണം ചാടി പോകുന്നത്. അതുകൊണ്ട് പ്രസ്ഥാനത്തിനൊരു ദോഷമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അനിൽ ആന്റണിയെ പോലുള്ളവർ പിന്നീട് എവിടെ മത്സരിച്ചാലും ഒന്നും കിട്ടൂല. ഇല്ലല്ലേ, ക്രൈസ്തവരൊക്കെ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായ രാഷ്ട്രീയം ഉള്ളവരാണ്. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഇവിടുത്തെ കേരളത്തെ സംബന്ധിച്ച് ക്രൈസ്തവരുടെ ഭൂരിഭാഗവും യു ഡി എഫും, അടുത്ത് വരുന്നത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ എൽ ഡി എഫിലാണ് വരുന്നത്. മൂന്നാമൊരു കക്ഷിയിലേക്ക് എന്തായാലും ക്രൈസ്തവത്തിൽ പോവില്ല. മനസ്സിലായില്ലേ? അല്ലാതെ ഇവിടെ ഇപ്പം പിന്നീട് നരേന്ദ്രമോദി വന്ന് ഇവിടെ പിന്നെ മത നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു, അത് വേറെ വിഷയങ്ങളാണ്. അതിൻ്റെ അത് ഈ ജലക്ഷമായിട്ട് യാതൊരു ബാധവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തിയില്ല. കേരളത്തിൽ എന്തായാലും പിന്നെ ഒരു മണ്ഡലത്തിലും ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാനുള്ള സാധ്യതയില്ല. നിലവിലുള്ള സാഹചര്യങ്ങൾ ഒന്നും പറയാറായിട്ടില്ല. എന്തെങ്കിലും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്, തീർത്ത് പറയാൻ പറ്റത്തില്ല. എങ്കിലും 1% കിട്ടും. ഒരു സാധ്യതയില്ല, അതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. ബി ജെ പിനെ എന്നും അകറ്റി നിർത്തുന്ന ഒരു പിന്നെ ലോക്സഭാ മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു പൂതി വേണ്ട അല്ലേ, വേണ്ട തന്നെയാണ്. അത് വെറുതെ ഇപ്പം കാണുന്ന ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ സ്ഥിതി എന്ന് പറയുന്നത്. ഒരുപാട് മാറ്റമുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ പുക കണ്ടിട്ട് ഇങ്ങനെ ആഹ്ലാദിക്കാൻ പാടില്ലല്ലോ. അതാണിപ്പം ബി ജെ പിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാധിക്കില്ല. ക്രിസ്ത്യാനികൾ എപ്പോഴും വിത്തമായ ക്രിസ്തീയ നിലപാടുള്ളവർ തന്നെയാണ്. അവർ അതിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ ഒരിടത്തും ജയിക്കാൻ പോകുന്നില്ല. ഈ കേരളത്തിൽ അയാളുടെ പിന്നിലാരുണ്ട്? കേരളത്തിൽ ഒരിടത്തും അയാൾ ജയിക്കാൻ പോകുന്നില്ല. ഇല്ല, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ഇന്ന് ജയിക്കാൻ പോകുന്നില്ല. ഒരു പഞ്ചായത്ത് പാർട്ടി പോലും ജയിക്കാൻ പോകുന്നില്ല. അത് ഞാനാണ് ജനങ്ങളെ മനിച്ച മതിയോ? ഇത് എൻ്റെ അഭിപ്രായമാണോ മറ്റുള്ളവരുടെ അഭിപ്രായം അതെനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അനിൽ ആന്റണിയാണ് ഇവിടെ എനിക്ക് വോട്ടുണ്ടെങ്കിൽ ഞാൻ അനിൽ ആന്റണി ചെയ്യും തീർച്ചയായിട്ടും. ഇടതുന്ന് വോട്ട് കിട്ടില്ലല്ലോ. മറ്റതിൽ കുറേ വോട്ട് കിട്ടും, നല്ല വോട്ട് കിട്ടും, പക്ഷെ ജയിക്കാൻ കുറവാണ്. ജയിക്കൂല, തോക്കും. ഇല്ല, അങ്ങനെ യു ഡി എഫിൻ്റെ വോട്ടൊന്നും പോകില്ല. അവൻ്റെ അവിടെ പോകുന്നില്ല, ഒരിക്കലും ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് ചാൻസ് ഉണ്ടാവും, പക്ഷേ എന്നാലും ജയിക്കാനില്ല, വോട്ടും പിടിക്കില്ല.